നമസ്കാരം. പ്രസവ വേദന കൊണ്ട് പുളയുന്ന പ്രിയതമയ്ക്ക് ചികിത്സ നിഷേധിക്കുന്നൊരവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ചികിത്സയ്ക്കായി നിരവധി ആശുപത്രികൾ കയറിയിറങ്ങുന്ന അവസ്ഥയിൽ കോവിഡിന്റെ പേര് പറഞ്ഞ് അത് നിഷേധിക്കപ്പെടുന്ന അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ മനസാക്ഷിയോടാണ് ആ ചോദ്യം ഉയർന്നു കേൾക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഈ അവസ്ഥ വന്നെങ്കിൽ മാത്രമേ എൻ സി ഷെരീഫിന്റെ മാനസികാവസ്ഥ എത്രത്തോളമുണ്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കേരളം ആരോഗ്യമേഖലയിൽ നമ്പർ ഒന്നാണെന്ന് സ്വമേധയാ അവകാശപ്പെടുന്ന സന്ദർഭത്തിലാണ് ഒരു ചെറുപ്പക്കാരന് രണ്ട് കുട്ടികളെ ഒരേ സന്ദർഭത്തിൽ നഷ്ടപ്പെടുന്നൊരു ദുരവസ്ഥ ഈ നാട്ടിലുണ്ടായത്. അതും സർക്കാർ സംവിധാനത്തിന് കീഴിലെ ഒരു ആശുപത്രിയിൽ നിന്നാണ് ഇത്രത്തോളം ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ വീഴ്ചയെ ഒന്നടങ്കം മറച്ചുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന വെള്ളപൂശുന്ന റിപ്പോർട്ട് ഇപ്പോൾ സൂപ്രണ്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ പോലും ആ പിതാവ് പറഞ്ഞൊരു വാചകമുണ്ട്, അതായത് ഇനിയെങ്കിലും ഞങ്ങളെ പീഡിപ്പിക്കുന്നത് അവസാനിക്കും, കുട്ടികളോ മരിച്ചു, എന്നിട്ടും തെറ്റ് അവരുടെ തലയിൽ വെച്ച് ഇവിടുത്തെ സംവിധാനങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ ഒരിക്കലും സത്യാവസ്ഥ പുറത്തു വരില്ല. കാര്യം ഒരു വലിയ കോക്കസ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ മറുപടി പുറത്തു വരേണ്ടത്. അവർക്കൊപ്പമുള്ളവരെ സംരക്ഷിക്കുമോ അതോ നിരാലംബരായ ഒരു വ്യക്തിയെ സംരക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. എത്രയെത്ര സംഭവങ്ങൾ ഈ നാട്ടിൽ ആവർത്തിച്ചിരിക്കുന്നു. ശരിയാണ്, ആരോഗ്യ പ്രവർത്തകർ ഇവിടെ അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ വരുത്തുന്ന ചിലരെങ്കിലും ഈ സംവിധാനങ്ങൾക്കുള്ളിലുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും തർക്കത്തിനിടവരാതെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സന്ദർഭമാണിത്. ഒരേ ദിവസം രണ്ട് വിഷയങ്ങളാണ് ആവർത്തിക്കപ്പെട്ടത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും ഒപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിനും. ഒരാൾ ഒരു ആശുപത്രിക്കകത്ത് പുഴുവരിച്ചു, മറ്റിടത്ത് രണ്ട് കുരുന്നുകൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. ഒപ്പം ഒരമ്മയുടെ 10 മാസത്തെ ത്യാഗത്തെയും നിങ്ങൾ നിർദാക്ഷിണ്യം അവഗണിച്ചിരിക്കുന്നു. ആരോടാണ് നിങ്ങൾ കുറ്റമേറ്റു പറയാൻ പോകുന്നത്? ദൈവത്തോടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയെ സംരക്ഷിക്കാൻ വേണ്ടി വീഴ്ച പറ്റിയിട്ടില്ല എന്ന റിപ്പോർട്ടായിരിക്കും പുറത്തു വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്നിട്ടുള്ള പല മരണങ്ങൾക്കും ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ട ചരിത്രം ഈ നാട്ടിലുണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഈ മേഖലയിൽ ഇത്തരം കൊടിയ വീഴ്ചകൾക്ക് വീണ്ടും വീണ്ടും വഴിയൊരുക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ഇത്തരത്തിൽ ചില വിഭാഗങ്ങളുടെയെങ്കിലും ഗുരുതരമായ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എണ്ണി എണ്ണി തന്നെ പറയാൻ കഴിയും. ഒരു മാസത്തിൽ ഒന്നെങ്കിലും ഉണ്ടായ സന്ദർഭങ്ങൾ സ്വകാര്യ മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ സർക്കാർ മേഖലയിലായിക്കോട്ടെ നമ്മുടെ നാട്ടിൽ നിരന്തരം സംഭവമാണ്. വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആ സമയത്തെ ആത്മരോഷം കൊണ്ട് അടിച്ചു പൊട്ടിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരുടെ പേരിലും കേസ്, ഡോക്ടർമാരുടെ പേരിൽ അന്വേഷണം. ഇന്ന് വരെയും ഒരു ഡോക്ടറിന്റെ ഭാഗത്തും വീഴ്ച എന്ന റിപ്പോർട്ട് പുറത്തു വന്നതായിട്ടുള്ള ചരിത്രം വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അത് എന്തുകൊണ്ടെന്നാൽ വീഴ്ച വരുത്തുന്നവരെ തന്നെ അന്വേഷിക്കാനും ഏർപ്പാട് ചെയ്താൽ എവിടെയാണ് യാഥാർത്ഥ്യമായ റിപ്പോർട്ട് പുറത്തു വരിക? ആരോഗ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ആരോഗ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുമോ? ഈ തരത്തിലുള്ള ഇടപെടലായിരിക്കുമോ ആ വിഷയത്തിൽ ഉണ്ടാവുക? നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഗർഭിണിയായ തന്റെ ഭാര്യയും ചുമന്ന് 14 മണിക്കൂർ ആ വേദനയും കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ, ആ മനോനില എത്രത്തോളം ഉണ്ടെന്ന് മനുഷ്യരായി പിറന്നവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ല. അതിനെ 4 ആശുപത്രികൾ കണ്ണടച്ചിരിക്കുകയാണ്. കോവിഡാണ് കാര്യം. ഇവിടെ അനുദിനം എല്ലാവരും പറയുന്നുണ്ട് കോവിഡിന്റെ കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണം, ആ കാര്യത്തിൽ ആശുപത്രിയെങ്കിലും ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകണമെന്ന് മന്ത്രി പോലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആര് കേൾക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയങ്ങൾ ഉയർത്തിപ്പെടുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വീഴ്ച പറ്റിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് പുഴുവരിച്ച നിലയിൽ തിരിച്ച് വീട്ടുകാർക്ക് കിട്ടിയത്. മരിച്ചിട്ടില്ല, ഒന്ന് ആലോചിച്ചു നോക്കൂ. പച്ച ശരീരത്തിൽ പുഴു നുരഞ്ഞു കയറിയിരിക്കും. അയാൾ അനുഭവിച്ച വേദനയ്ക്ക് ആരായിരിക്കും ഈ നാട്ടിൽ ഉത്തരവാദിത്വം പറയുക? ആരാണ് ഈ സംവിധാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? എവിടെയൊക്കെയോ നമ്മുടെ നാട്ടിൽ ഗുരുതരമായ അലംഭാവം നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ. നമ്മുടെ സംവിധാനങ്ങളെല്ലാം നന്നാക്കാൻ ഒരു വിഭാഗക്കാർ ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്ത് കൊടിയ അനാസ്ഥ നടക്കുകയാണ്. അത് ജീവനുള്ള ഓരോ ശരീരങ്ങളിലാണ് നടപ്പാക്കി പോകുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ സംവിധാനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. മന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഏത് തരത്തിൽ ഇടപെടുമെന്ന് സമൂഹം ഉറ്റുനോക്കുന്നുണ്ട്. കാര്യം ആ ചെറുപ്പക്കാരന്റെ വേദന അത്രത്തോളം തീവ്രമാണ്. എന്റെ കുഞ്ഞുങ്ങളോ പോയി, എന്നിട്ടും എനിക്ക് പീഡനം മാത്രമെന്ന് ഒരു പിതാവിന് ഈ നാട്ടിലോട് പറയേണ്ടി വരുന്നൊരു ഗതികേട് മറ്റൊരാൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ പിതാവ് പറഞ്ഞൊരു വാചകം, അതായത് സൂപ്രണ്ട് വരുത്തിയ വീഴ്ചയാണ്. ആ സൂപ്രണ്ട് തന്നെ അന്വേഷിച്ചാൽ എന്ത് സത്യാവസ്ഥയാണ് പുറത്തു വരാൻ പോകുന്നു എന്നുള്ള ചോദ്യം വളരെ കൃത്യമാണ്.
അതിനെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഇവിടത്തെ സർക്കാർ സംവിധാനങ്ങൾ. ഒരുപക്ഷേ ആ സൂപ്രണ്ടിന്റെ വാക്ക് കേട്ടാൽ ഇവർ റെഫർ ചെയ്തു വാങ്ങിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇതുവരെ ആ രക്ഷിതാവ് അറിഞ്ഞിട്ടില്ല ഇരട്ട കുട്ടികളുടെ പ്രസവത്തിനായി കേവല 20000 രൂപയായ ഒരു സർക്കാർ ആശുപത്രിയിൽ വന്ന ഒരു മനുഷ്യനാണ് ഈ ഗതികേട് ഉണ്ടായത്. എന്നിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചു എന്ന് പറഞ്ഞു അവരുടെ തലയിലേക്ക് തന്നെ തെറ്റ് കെട്ടി വെക്കാൻ ശ്രമിക്കുന്ന കുറേയേറെ സർക്കാർ ജീവനക്കാർ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്ന് ഈ നാട് മനസ്സിലാക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ചവിട്ടിമെതിച്ച് കടന്നുപോയതിന്റെ ഫലമാണ് ഇന്ന് ആരോഗ്യമേഖലയ്ക്ക് നേരെ ഇത്രത്തോളം ശക്തിയുക്തമായി പ്രതികരിക്കേണ്ടി വരുന്നത്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ചികിത്സ തേടി ഈ നാട്ടിൽ അലയേണ്ട ഒരു ഗതികേട്. കേരളം നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിൽ പോലും. എന്നിട്ടാണ് ഈ ദുർഗതി. ആരോഗ്യമന്ത്രി ഇത്രയും നാളെ ഉണ്ടാക്കിയ ഈ ബിൽഡപ്പ് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തകർത്തെറിയുകയാണല്ലോ ചിലരൊക്കെ. അവരെയൊക്കെ മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഒരു സംശയം വേണ്ട, സൂപ്രണ്ടിനെയും പ്രിൻസിപ്പളിനെയും ഉൾപ്പെടെയുള്ളവരെല്ലാം സസ്പെൻഡ് ചെയ്ത് പുറത്തെടുത്തേണ്ട സന്ദർഭമാണിത്. അത്തരത്തിൽ ശക്തമായ ഇടപെടലുകളാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അല്ലാതെ അവരുടെ തൊടു ന്യായം കേട്ടുകൊണ്ട് അവരെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി പുഴുവരിച്ച ഗതികേടുണ്ടായി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ സമൂഹത്തിന് അറിയാൻ ഒരു താല്പര്യം കാണില്ലേ? കോവിഡ് ബാധിച്ച ആരെങ്കിലും ഇനി അവിടെ കൊണ്ടുചെന്ന് ഇതേ രീതിയിൽ ആക്കിയിട്ട് പോകാൻ ധൈര്യപ്പെടുമോ ഈ സമൂഹം? മന്ത്രി ഇതൊക്കെയാണ് ആലോചിക്കേണ്ടത്. അവിടുത്തെ ഗുരുതരമായ അനാസ്ഥകൾക്ക് അതിശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് മുഖം നോക്കേണ്ട കാര്യമില്ല. ഏത് ജീവനക്കാരനാണോ അല്ലെങ്കിൽ ഏത് ഡോക്ടറാണോ ഇതിന് ഉത്തരവാദി, അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട സമയം തന്നെയാണ്. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഇവിടെ എന്തൊക്കെ നടക്കുന്നു? ചിലരുടെ ജീവിതത്തിൽ മരിച്ചാലും മറക്കാത്ത വേദനകൾ ഇത്തരം സംവിധാനങ്ങളുടെ വീഴ്ച കൊണ്ടുണ്ടാകുന്നു. ആർക്കും അതിലൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ട് അങ്ങ് തയ്യാറാക്കി നൽകും. ഇത് കൊണ്ടുവന്നവരുടെ പ്രശ്നം മാത്രമാണ്. ആരോഗ്യ മേഖലയിലുള്ളവർക്കൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യജീവനോടാണ് ഇത്ര നിർദാക്ഷിണ്യത്തോടു കൂടി ഇവിടുത്തെ സംവിധാനങ്ങൾ പെരുമാറിയെന്നുള്ള കാര്യം മാത്രം തിരിച്ചറിയണം. അത് രണ്ട് ജീവനുകളെ കവർന്നുവെന്നും ഒരു മനുഷ്യനെ പച്ചയ്ക്ക് പുഴുവരിച്ചു എന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ഇതിനോട് മുഖം തിരിച്ച് നടക്കാൻ ഇവിടുത്തെ സമൂഹത്തിനാകില്ല തന്നെ. അത് ഏത് തരത്തിലുള്ള ഇടപെടലാണോ ആരോഗ്യമന്ത്രി നടത്തേണ്ടത്, ആ തരത്തിലുള്ള നടപടി സ്വീകരിച്ച് മഞ്ചേരിയിലും തിരുവനന്തപുരത്തും വളരെ കർശനമായ ഇടപെടൽ ഉണ്ടാകണം. ഒരുപക്ഷെ ഒരു സൈഡിൽ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭത്തിലാണ് മറ്റിടങ്ങളിൽ ഇത്രയും വലിയ കോട്ടങ്ങൾ സംഭവിക്കുന്നത്. അത് ചെറിയ വീഴ്ചയല്ല ഈ സർക്കാരിനുണ്ടാക്കുന്നത്. നിങ്ങൾ അത് തിരിച്ചറിയണം. ഈ സമൂഹത്തിന്റെ മനസാക്ഷി കേൾക്കുന്ന മുറിവുകൾക്ക് ആ രീതിയിലുള്ള നടപടിയെടുത്ത് വേണം നിങ്ങൾ സാന്ത്വനം പകരേണ്ടത്. ഒരുപക്ഷെ ആ വീട്ടുകാർക്ക് എത്ര ദിവസം കണ്ണീരിൽ കഴിയേണ്ടി വരും? ആ അമ്മ 10 മാസം അനുഭവിച്ച വേദനയ്ക്ക് ആരെന്ത് പ്രതിവിധി ചെയ്തു കൊടുക്കാൻ കഴിയും? ഇതൊക്കെ മനുഷ്യത്വമാണ് മന്ത്രി. ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ മനുഷ്യത്വപരമായ ഇടപെടൽ തന്നെ നടത്തണം. ഇതിന് റിപ്പോർട്ടിന് വേണ്ടിയൊന്നും കാത്തു നിൽക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അന്വേഷണ വിധേയമായ ആ സന്ദർഭത്തിലുള്ള 1-2 പേരെങ്കിലും സസ്പെൻഡ് ചെയ്ത് പുറത്തെടുത്തണം. അത് കേവലം ജീവനക്കാരെയല്ല, ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർക്കെതിരെ തന്നെ നടപടിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ സംവിധാനങ്ങളോടെല്ലാം പൊതുസമൂഹത്തിനൊരു വിശ്വാസവും ഇത് ചെയ്യുന്നവർക്കെല്ലാം ഇനിയൊരു ഭയപ്പാടുണ്ടാകത്തുള്ളൂ. അതായത് ജോലി സമയത്ത് കൃത്യമായി ജോലി ചെയ്തില്ലെങ്കിൽ ഇവിടെ നിങ്ങളെ പണിക്ക് വേണ്ട എന്നുള്ള സന്ദേശം കൃത്യമായി ആരോഗ്യവകുപ്പ് ചില ഉദാസീനതകൾ നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത്തരം സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുള്ളൂ എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രി മറക്കാതിരുന്നാൽ നല്ലത്. അല്ലാതെ അവാർഡുകൾ വാരിക്കൂട്ടി ആ നേട്ടം വിളമ്പിയതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു ശാശ്വത പരിഹാരമാകില്ല എന്നും ആരോഗ്യമന്ത്രി തിരിച്ചറിയുന്നത് നല്ലതാണ്.